വലിയ പ്രസംഗത്തിനൊന്നും ഞാൻ നിൽക്കുന്നില്ല. പ്രസംഗത്തിന് ഒട്ടും സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നാം നല്ല ബോധ്യമുണ്ട്. നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്ന എവിടാന്നുള്ള ബോധ്യം നമുക്ക് വേണം. ഇത് മാവേലിക്കര പടിയോലയ്ക്ക് വേണ്ടി അന്ന് നമ്മുടെ പിതാക്കന്മാർ ഇരുന്ന് ഒരു സത്യമെടുത്തതാണ്. എന്താണെന്നറിയാവോ? ബ്രിട്ടീഷുകാർക്കെതിരെ അവരുടെ ആയുധങ്ങൾക്കും അവരുടെ സമ്പത്തിനും അവരുടെ അധികാരത്തിനും മുമ്പ് തലകുനിക്കുകയില്ല എന്ന് ഒരു നവീകരണത്തിനെതിരെ പോരാട്ടം നടത്തിയ ഒരു മണ്ണിലും അതേപോലത്തെ ഒരു സ്റ്റേജിലും അതേപോലത്തെ ഒരു അസോസിയേഷൻ പ്രതിനിധികൾ ഇരിക്കുന്ന പോലെ നിങ്ങളൊക്കെ ഇരിക്കുന്നത്. ഈ ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ പിതാക്കന്മാർ കടന്നുപോയ പ്രതിസന്ധിയുടെ വഴികൾ, നമ്മൾ പിതാക്കന്മാർ ഏൽക്കേണ്ടി വന്ന പീഡകൾ, മറ്റ് വിദേശ രാജ്യങ്ങളിലെ പോലെ ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ആരും അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മുടെ പൈതൃകം അത് മർത്തോമൻ പൈതൃകമാണ്. നമ്മെ സുവിശേഷത്തിൽ ജനിപ്പിച്ച, നമ്മെ ക്രിസ്തീയത്തിലേക്ക് നടത്തിയ നമ്മുടെ പിതാവ് രക്തം വീണ മണ്ണാണ്. വിവാഹ ശുശ്രൂഷയിൽ ആദ്യത്തെ പകുതിയിൽ ഇപ്രകാരം ഒരു ഗാനമുണ്ട്: എന്റെ രക്തത്താൽ വാങ്ങിയ സഭയാണ് ഈ സഭയെ സംരക്ഷിച്ചു കൊള്ളണമെന്ന്. അത് നമ്മുടെ ബാധ്യതയാ. നമ്മുടെ പിതാക്കന്മാരുടെ രക്തത്താൽ വീണ് നേടിയെടുത്ത ഈ സഭയും ഈ സഭയുടെ സ്വാതന്ത്ര്യവും ഇതെങ്ങനെങ്കിലും വിട്ടുകൊടുക്കാൻ പറ്റുമോ? എങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റും? അത് നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് നാം ഉണരണം. നമ്മുടെ ഉള്ളിൽ വിഭാഗീയതയുണ്ടാക്കി, നമ്മുടെ ഉള്ളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ചില രാഷ്ട്രീയ മുതലെടുപ്പിന് ചിലർ കുറച്ച് നാളായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ സ്ഥാനിയായതിനു ശേഷം ഇതിനെപ്പറ്റി ഒന്ന് ഒത്തിരി സംസാരിക്കാതിരിക്കുക. എന്നെയും പലരും അസഭ്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ നാട്ടിലെ മുഖ്യമന്ത്രി ഒരു സമാധാനത്തിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി, സമാധാനത്തിന് വേണ്ടി ഒരു ചർച്ച നടത്താമെന്ന് പറഞ്ഞപ്പോൾ അതിനോട് നിശബ്ദമായി ഏതാണ്ട് രണ്ട് വർഷമായി കാത്തിരുന്ന ഒരു സഭയായത്. എന്നിട്ടാണ് ഒരു ദിവസം ഒരു വിദേശത്തു നിന്ന് വന്ന പരിശുദ്ധ പിതാവിന്റെ മുമ്പിൽ ചെന്നപ്പോ ഞാൻ നിങ്ങളെയൊക്കെ സംരക്ഷിച്ചോളാന്ന് പറയുന്നു. എന്താ ഈ പറയുന്നത്? ഇന്നും നിങ്ങൾ രാത്രി പോയിട്ട് ടി വിയിൽ ന്യൂസ് വെക്കണം, ഇടുക്കി ജില്ലയിൽ എത്ര പേരെയാണെന്ന് അറിയാവോ കയ്യേറ്റത്തിന് ഇറക്കി വിട്ടത്? പട്ടിണി പാവങ്ങൾ. ഒരു സുപ്രീം കോടതി വിധി, ഒരു ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ എത്ര പാവപ്പെട്ടവരെയാ ഇന്ന് ഇടുക്കി ജില്ലയിൽ നിന്ന് ഇറക്കി വിട്ടതെന്ന് നിങ്ങൾ പോയി ഇന്ന് ന്യൂസ് വെച്ച് നോക്ക്. എന്തേ, അവർക്ക് നീതിയില്ലേ? ഭൂരിപക്ഷത്തിന്റെ നീതിയാണോ ഈ രാജ്യത്തിന്റെ നിയമം? ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഞങ്ങളുടെ വാകൽ കഴിഞ്ഞോ ഒന്നര വർഷമായി മൂടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ സർക്കാരിന്റെ മുമ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫോർമുല കണ്ടുപിടിച്ചാൽ അത് ഞങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞതാണ്. സഭയുടെ പരിശുദ്ധ മാനേജിംഗ് കമ്മിറ്റിയും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനഡും കൂടി പരിശുദ്ധ ബാബാതിരുമേനി നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ഞങ്ങളുടെ ഒരു പ്രപ്പോസൽ പറഞ്ഞതാ. അതിനോട് പോലും പ്രതികരിക്കാതെയാണ് മറുപക്ഷത്തിന്റെ മീറ്റിംഗിൽ പോയി ഞാൻ നിങ്ങളെ ഒരു സഭയോട് അന്തസ്സോടെ സംരക്ഷിക്കുക. അങ്ങനെ രണ്ട് സഭ ഇവിടെ ഇല്ല, ഒരു സഭയേ ഉള്ളൂ. ഒരു സഭയ്ക്കകത്ത് ഒരു തർക്കമുണ്ടായാൽ, എന്റെ പള്ളിയിൽ ഒരു തർക്കമുണ്ടായാൽ അത് രണ്ട് സഭയല്ലല്ലോ. സഹോദരങ്ങൾ സംസാരിച്ചു തീർക്കേണ്ടതല്ലേ അത്? രണ്ട് സഭയില്ല, ഒരു സഭ മാത്രമേ ഉള്ളൂ. ഒരു സഭയ്ക്കുള്ളിൽ ഒരു തർക്കം പരിഹരിക്കാൻ കോടതിയിൽ പോയി കോടതി ഒരു വിധി പറഞ്ഞു. ഇത് ഇന്നും ഇന്നലെയും പറഞ്ഞതല്ല. 58, 95, 98 2002, 2017, 2018, 2019, 2020, 2021 ഇത്രയും പേരായോ? ഈ കേസൊന്നും നമ്മൾ കൊടുത്തതല്ല, അവര് കൊടുത്തതാ. ഇപ്പോഴും അവര് നമ്മളെ ഇങ്ങനെ ചൊറിയുവാ കേസ്. മല്ലങ്ക ഒരു ദിവസം പറയും ഞാൻ മല്ലങ്കര മെത്രാപ്പോലിത്തയാന്ന് പറയും, അടുത്ത ദിവസം പറയില്ല ഞാൻ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റിയാന്ന് പറയും. ഇങ്ങനെ ഓരോ ദിവസം നമ്മളെ കോടതിയിലേക്ക് ഒരു മൂന്നാമത് സമുദായ കേസ്, വീണ്ടും ഒരു സമുദായ കേസ് ആരംഭിക്കുവാനുള്ള, ഒരു നാലാം സമുദായ കേസ് ആരംഭിക്കുവാനുള്ള പ്രവണതയിലേക്ക് അവരിങ്ങനെ വീണ്ടും ശ്രമിക്കുക. നമ്മൾ പ്രാർത്ഥനയോടെ ഒഴിഞ്ഞൊഴിഞ്ഞു മാറിപ്പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ ജീവിക്കാൻ അനുവദിക്കത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. പാത്രകീസ് വന്നപ്പോൾ ഒരു പരാതി പോലും എങ്ങും അയച്ചില്ല. എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി പുള്ളി പലയിടത്തും ഓപ്പൺ ജീപ്പിലൊക്കെ പ്രകടനം നടത്തണമെന്ന് ചിന്തിച്ച, പക്ഷെ നടക്കുന്നില്ല. മുളന്തുരുത്തിയിലും പെരുമ്പാവൂരും കോട്ടയത്തും ഒക്കെ ഓപ്പൺ ജീപ്പില് വളരെ വലിയ പ്രകടനങ്ങൾ നടത്താൻ ഇരുന്നിടത്ത്, പക്ഷെ നടക്കുന്നില്ല. ചെയ്യേണ്ടത് ചെയ്താല് ഇതൊക്കെ നിന്നുപോകും. അതുകൊണ്ട് സഭയുടെ ക്ഷമയാണ് പലരും ഇന്ന് ബലഹീനതയായിട്ട് കാണുന്നത്. സെമിത്തേരി ഓർഡിനൻസ് വന്നപ്പോഴും ഒരു മൃതശരീരമല്ലേ, അടക്കട്ടെ ഈ പ്രശ്നം, അങ്ങനെ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ചതാണ്.
അത് നമ്മുടെ ബലഹീനതയായിട്ട് ഇവിടുത്തെ ഭരണകൂടം കാണുന്നെങ്കിൽ അത് അനുവദിക്കാൻ പറ്റത്തില്ല. ഇത് സഭയുടെ സ്വത്തിനെ സംബന്ധിച്ച് തർക്കമല്ല, ഇത് 60-ഓ 100-ഓ പള്ളിയുടെ തർക്കമല്ല, ഇത് മലങ്കര സഭയുടെ അസ്തിത്വത്തിന്റെ തർക്കമാണ്. അത് വിട്ടുകൊടുക്കാൻ കഴിയയില്ല. ഞങ്ങളുടെ പുത്തം പള്ളികളും ഞങ്ങളുടെ എല്ലാ പള്ളികളും തകർക്കപ്പെട്ടാലും മാർത്തോമാ സ്ലീഹാടെ രക്തം വീണ ഈ സഭയെ ഞങ്ങൾ സംരക്ഷിക്കും. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളെ എല്ലാവരെയും തല്ലിക്കൊന്നാൽ, നമ്മളെ എല്ലാവരെയും വെടിവെച്ചു കൊന്നാലും നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന വലിയൊരു പൈതൃകമുണ്ട്. അത് ഒരു പ്രതിസന്ധിയും സൃഷ്ടിക്കാനല്ല, വേദന കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. അമ്മമാരെ, ഒരുറപ്പ് എനിക്ക് തരണം. ഞാൻ പറയും, പക്ഷെ പലരും പ്രാർത്ഥിക്കാറില്ല. നിങ്ങളുടെ യാമ പ്രാർത്ഥനകളിൽ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണം, സഭയുടെ പിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. സംശയമുണ്ടെന്ന് പ്രാർത്ഥിച്ചു നോക്ക്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, അച്ചായന് വേണ്ടി പ്രാർത്ഥിക്കരുത്, അപ്പുറത്തെ ചേച്ചിക്കും വേണ്ടി പ്രാർത്ഥിക്കരുത്. സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും പ്രതിസന്ധിയിലും വേദനയിലും കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നോക്ക്. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, ഒരു സംശയവുമില്ല. ഞാൻ എന്റെ വാക്കുകൾ ഈ വൈകിയ വേളയിൽ വാക്കുകൾ അധികമായി പറയുന്നില്ല. ഈ മെത്രാസനം ഇതിനെ അതിമനോഹരമായി സ്വീകരിച്ചു. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. പരിശുദ്ധ ബാബാ തിരുമേനി സാമലച്ചനൊക്കെ ഞങ്ങൾ മീറ്റിംഗ് കൂടിയപ്പോൾ ഓരോ ഭദ്രാസനത്തിൽ എത്ര പേര് വരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ ഭദ്രാസനത്തിൽ നിന്ന് തിരുമേനി ഞാൻ എൻ്റെ ഭദ്രാസനം, നിങ്ങൾ എന്നെ വഴക്ക് പറയരുത്, എൻ്റെ ഭദ്രാസനം എന്ന് ഞാൻ അഹങ്കാരത്തോടെ പറയുന്നു. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഭദ്രാസനം, ഇത് നമ്മുടെ ഭദ്രാസനമാണ്. ഞാൻ ഇച്ചിരി അഹങ്കാരത്തോടെ എൻ്റെ ഭദ്രാസനം എന്ന് പറയുന്നുള്ളൂ, നമ്മുടെ ഭദ്രാസനം. നമ്മുടെ ഭദ്രാസനത്തിൽ നിന്ന് എത്ര പേര് വരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എണ്ണിട്ട് പറഞ്ഞു, 35,000 പേര് വരുമെന്ന് പറഞ്ഞു. 35,000 പേര് വരുന്നു. തിരുമേനിക്ക് ഒത്തിരി സന്തോഷമായി. 35,000 പേരെ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയും. കാരണം 20,000-21,000 ഭവനങ്ങൾ മാവേലിക്കര മെത്രാസനത്തിന്റെ ഭരണത്തിനടിയിലുണ്ട്. ഒരു മെത്രാ ഒരു ഇട വീട്ടിൽ രണ്ടു പേരെ കൂട്ടിയാൽ പോലും എത്ര പേരുണ്ടെന്ന് ചിന്തിക്കാം. ഈ പള്ളിയിൽ നിന്ന് ഒരു 25 ബസ്സെങ്കിലും വരാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ഒരു ബസ്സൊന്നും ഇല്ല. ഞാൻ ഇതിന് മുമ്പ് പത്തിച്ചറ പള്ളി ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, 4 ബസ് ബുക്ക് ചെയ്തോളൂ, ഇനി ഒരു 6 ബസ് കൂടി ഇന്ന് തന്നെ ബുക്ക് ചെയ്യുന്നുണ്ടെന്ന് അച്ഛൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അങ്ങനെ 10-ഓളം ബസ് പത്തിച്ചറ പള്ളിയിൽ നിന്ന് വരുമ്പോൾ പുതിയായിപ്പള്ളിയിൽ നിന്ന് ഒരു 25 ബസ്സിലെങ്കിലും ആള് വരണം. ഞങ്ങൾ എണ്ണും. പുതിയായിപ്പള്ളി 1, 2, 3, 4 അങ്ങനെ 25 നമ്പറ് ഞാൻ പാർക്കിംഗിലോട്ട്, എനിക്ക് വയ്യായെങ്കിലും ഞാൻ നടന്നു പോയി എണ്ണാം, നിങ്ങൾക്ക് ഉറപ്പ് തരാം. അതുകൊണ്ട് 25 ബസ്സില് ഇവിടുത്തെ വികാരി അച്ഛൻ, കൊച്ചച്ഛൻ, ട്രസ്റ്റി സെക്രട്ടറി, ഇതിലെ സഭയുടെ മാനേജിങ് കമ്മിറ്റി കുട്ടൻ ഉൾപ്പെടെ, അദ്ദേഹത്തിന് ഇതിന്റെ ഒത്തിരി ചാർജ് ഉണ്ട്, ഉൾപ്പെടെ കുട്ടന്റെ ഉത്തരവാദിത്തമാണ് കുട്ട. 25 ബസ് നമ്പർ ഒട്ടിച്ച് നമ്മുടെ പാർക്കിംഗ് ലോട്ടിൽ ഇങ്ങനെ അതിമനോഹരമായി ആനകൾ നിൽക്കുന്ന പോലെ ഇങ്ങനെ 25 ബസ്സുകൾ ഇങ്ങനെ നിൽക്കണം പുതിയായിപ്പള്ളിയുടെ. കാരണം നമ്മുടെ പൈതൃകം എന്തെന്ന്, സമുദായത്തിന്റെ പൈതൃകം എന്തെന്ന് സമൂഹം കാണണം. ഈ സമുദായത്തിന്റെ പൈതൃകം എന്തെന്ന് ഈ സമൂഹം കാണണം. പണ്ടൊക്കെ നമ്മുടെ കേസിനെ പറഞ്ഞുകൊണ്ടിരുന്നത് സമുദായ കേസാ, സമുദായ കേസാ. അത് പിന്നെ ഈസി ആയിട്ട് എല്ലാരും സഭാ കേസ്, സഭാ കേസ്. സഭയ്ക്ക് കേസില്ല, സഭ ക്രിസ്തുവിന്റെ മണപാട്ടിയാണ്, അതിന് കേസൊന്നുമില്ല. എന്നാൽ ഈ സമുദായത്തിനാണ് കേസ്. ഈ സമുദായത്തിനെ നശിപ്പിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ സമുദായത്തിന്റെ പ്രൗഢി കാണിക്കുവാനും ഈ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയണം. അപ്പൊ ചോദിക്കും, ഇത് സുവിശേഷമാണോ? ആണ്. കമ്മ്യൂണിറ്റി, കമ്മ്യൂണിയൻ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ, കാരണം അതിന്റെ ഉത്തരവാണ് ഞാൻ. കാരണം ഞാൻ എഴുന്നേൽക്കത്തില്ലെന്ന ആൾക്കാരെല്ലാം പറഞ്ഞു, എന്റെ കൂടെ നിൽക്കുന്നവരെല്ലാം അമേലച്ചൻ ഉൾപ്പെടെ കരച്ചില്ല, റോണി പോയി തീർന്നു. ഞങ്ങൾ നമ്മുടെ തിരുമേനിമാരെല്ലാം പറഞ്ഞു തീർന്നു. ഇപ്പോഴും ഒരാൾ പറഞ്ഞത്, റോണി എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ ദുഃഖിച്ച് കരഞ്ഞുകൊണ്ട് വന്നപ്പോൾ റോണി ചിരിച്ചോണ്ട്, ഒന്നുമില്ല പേടിക്കേണ്ടെന്ന് പറഞ്ഞ് എന്നെ വിട്ടു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ മരിക്കുമെന്ന് എൻ്റെ കൂടെ അപ്പം കഴിച്ചു തന്നെ. അങ്ങനെയാണ് 41-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, നിന്റെ കൂടെ ഭക്ഷണം കഴിച്ചവൻ പോലും, നിന്റെ കൂടെ കഴിക്കുന്നവൻ പോലും നീ ഇല്ല എന്ന് പറയുന്നു. എൻ്റെ കൂടെ ഉള്ളവരെല്ലാം പറഞ്ഞു റോണി തീർന്നു. പക്ഷേ ഞാൻ ക്രിസ്തുവിനെ ഇറുകി പിടിച്ചതിനാൽ ഞാൻ തിരിച്ചു വരുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എനിക്കൊരു സംശയം ഇപ്പോഴും ഞാൻ പറയുന്നു, ഇനി കുറച്ച് നാൾ പുതിയായപ്പള്ളിയിൽ അച്ഛൻ എന്നെ വിളിക്ക്, ഒരു 6 മാസം കഴിയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഓടി ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് പോകും. ഒരു സംശയവും വേണ്ട, എനിക്കതിൽ സംശയമില്ല. കാരണം എൻ്റെ ഭാര്യ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ, ശനിയാഴ്ച രാവിലെ ആയിരുന്നു എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ. ഇവരും വെറും 15% മാത്രം ഓപ്പറേഷൻ ചെയ്താൽ 15% മാത്രം സാധ്യതയുള്ള ഒരു ഓപ്പറേഷൻ എനിക്ക് ചെയ്തത്. ഓപ്പറേഷൻ ചെയ്തപ്പോൾ 2 പക്ഷമുണ്ട്, ചെയ്യണമെന്ന് കുറച്ചു പേർ, ചെയ്യണ്ടാന്ന് കുറച്ചു പേർ. ഇത് കേട്ടപ്പോഴേ എന്റെ ഭാര്യ തലകറങ്ങി വീണ്, അവള് കാഷ്വാലിറ്റി പോയി. പിന്നെ വീട്ടിൽ ചോദിക്കാൻ ആരുമില്ല. പരിശുദ്ധ ബാബാ തിരുമേനി പ്രാർത്ഥിച്ച് ഒരു മെഡിക്കൽ കൗൺസിലൊക്കെ ഉണ്ടാക്കി എല്ലാവരോടും ആലോചിച്ച് എല്ലാ ഡോക്ടർമാരും പറഞ്ഞു സാധ്യതയുണ്ട്, സാധ്യതയില്ല.
ഇല്ല. അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത്, കുറച്ചുപേർ റോണി ജീവനുള്ള ഒരു ശരീരമുണ്ട് അത് മതി നമുക്ക്, ഇല്ല റോണി ഉണർവോടെ വരുന്ന റോണി വേണമെന്ന് രണ്ട് പക്ഷം നിന്നു. പക്ഷെ പരിശുദ്ധ ബാബാതിരുമേനി പ്രാർത്ഥനയോടെ എന്ത് വന്നാലും ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. എന്നെ ഓപ്പറേഷൻ ചെയ്തു. ചെയ്തു കഴിഞ്ഞപ്പോഴും വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ഞാൻ വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു കുറച്ച് മണിക്കൂറുകൾ. പക്ഷെ ഞായറാഴ്ച 11 ആയപ്പോഴാണ് ഡോക്ടർമാർ പുറത്താക്കി, വെന്റിലേറ്ററിൽ നിന്ന് പുറത്ത് മാറ്റുകയും ഡോക്ടർമാർ ഭാര്യയോട് പറയുന്നത് റോണി മരണത്തെ അതിജീവിച്ചു എന്ന്. അത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. എന്റെ പിതാക്കന്മാർ, എന്റെ വൈദിക ശ്രേഷ്ഠർ, എന്റെ ജനങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് അത്. എനിക്ക് നല്ലുറപ്പുണ്ട്. കാരണം 2-3 വർഷമായി എന്നെ പോലെ അപകടം പറ്റി തണുത്തുറഞ്ഞ് മരക്കഷ്ണം പോലെ കിടക്കുന്ന അനേകരെ ഞാൻ കണ്ടു. വെറും 5 കൊണ്ട് എന്റെ ക്രിസ്തു എന്നെ നടത്തി. അത് ഞാൻ പറയാൻ വന്നത് നമ്മുടെ കൂട്ടായ പ്രാർത്ഥനയാ. എന്റെ അമ്മമാരെ, ഇത് കേൾക്കുന്ന സോഷ്യൽ മീഡിയയിലെ സഹോദരങ്ങളെ, സഭയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. ഈ പൈതൃകം, മാർത്തോമൻ പൈതൃകം നമ്മുടെ അവകാശമാണ്. ഇത് ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. 2 പ്രതിസന്ധിയുടെ കാലത്ത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്താം ഒറ്റ മിനിറ്റ് കൂടെ. ഇതേപോലെ പ്രതിസന്ധിയുടെ കാലത്തിൽ ഈ സഭയെ നയിച്ച ഒരു പിതാവിന്റെ പേരാണ് ബട്ടശ്ശേരിയിൽ മാർ ദീവനാസിയോസ്, പരിശുദ്ധനായ പിതാവ്. അദ്ദേഹത്തിന്റെ അംഗരക്ഷകനെ അടിച്ചു കൊന്നു. ആ പിതാവ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ബട്ടശ്ശേരിയിൽ തിരുമേനിയെ കൊല്ലുവാനായി പഴയ സെമിനാരിയിൽ വന്ന് അവർക്ക് എന്ത് സംബന്ധിച്ച് സംഭവിച്ചു എന്നൊക്കെ ചരിത്രം വായിച്ച ഞാൻ സമയം എടുക്കുന്നില്ല. ആ പിതാവ് പ്രാർത്ഥിച്ച് ഈ മലങ്കര സഭയെ നയിച്ചു. ആ പിതാവിന്റെ കാലഘട്ടത്തിൽ മലങ്കര സഭയിൽ ഒരു ഭരണഘടനയുണ്ടായിരുന്നു. ഇത് ഈ നാട്ടുകാരോട് നമ്മൾ പറയണ്ടേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഒരു ജനാധിപത്യപരമായ ഒരു ഭരണഘടനയാൽ ഭരിക്കപ്പെട്ട ഒരു സഭയാണ് എന്റെ സഭ എന്ന് പറയേണ്ട ചങ്കൂറ്റം നമ്മൾ കാണിക്കണ്ടേ? ഇത് നമ്മൾ കല്ലുകൾ ആർക്കുമെന്ന് ബൈബിളിൽ സാക്ഷ്യം, നമ്മൾ പറയണം. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാ. എന്റെ സഭ, നമ്മുടെ സഭ 1934 മുതൽ ഒരു ഭരണഘടനയാൽ ഭരിക്കപ്പെട്ടതാണ്. എന്റെ സഭ മാവേലിക്കര പടയോലയാൽ വിദേശ ആധിപത്യത്തിനെതിരെ പോരാടിയതാണ്. എന്റെ സഭ പുത്തൻകുരി, എന്റെ സഭ എവിടെയാണ്? കൂനംകുരിശിൽ. 1653 കൂനംകുരിശിൽ ആലാത്തിൽ പിടിച്ചുകൊണ്ട് വിദേശികൾക്കെതിരെ പോരാടിയതാണ്. ഇതൊക്കെ നമ്മൾ പറയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇതിനു വേണ്ടി നിങ്ങളെല്ലാവരെയും 25 ഇവിടെയുള്ള പുതിയായ പള്ളിയിലുള്ള 25 എല്ലാവരും കൂടെ, കാരണം 1800 വീട്ടുകാരുണ്ട്. 25 ഒരു ബസ്സിൽ 50 ഉള്ള എത്ര, നിങ്ങൾ തന്നെ എണ്ണിയാൽ എത്രാന്ന് നിങ്ങൾക്കറിയാം. അത് പോരാ, എങ്കിലും കുറഞ്ഞതൊരു 25 അതിൽ വികാരി അച്ഛൻ, അജിയച്ഛൻ നാളെ, കാരണം അജിയച്ഛൻ ഇതിന്റെ, ഞാൻ എവിടെ നോക്കിയാലും അച്ഛൻ കൊടി പിടിച്ചോണ്ട് ഇങ്ങനെ റോഡിൽ നിൽക്കുന്നതാണ് ഞങ്ങളെ സ്വീകരിക്കാനായിട്ട്. അച്ഛൻ്റെ ആവേശമാണ്. കാരണം എന്നെ യുവനപ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് അച്ഛനാണ്. അച്ഛൻ്റെ കാലഘട്ടത്തിലാണ് ഞാനും അച്ഛനും ഒന്നിച്ച് പ്രവർത്തി. അങ്ങനെയാണ് ഞാൻ സഭാപ്രവർത്തിലേക്ക് ഒരു സജീവ സാന്നിധ്യമായി വന്നത്. അതൊക്കെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്കൊന്നായി വരുവാൻ കഴിയട്ടെ, നമുക്കൊന്നായി പ്രവർത്തിക്കാൻ കഴിയട്ടെ. മാർത്തോമൻ പൈതൃകം നമ്മുടെ അവകാശമാണ്, നമ്മുടെ സംസ്കാരമാണ്. അതിൽ നാം ജീവിക്കും, അതിൽ നാം മരിക്കും. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഈ വൈകിയവേളയിൽ ഇവിടെ വന്ന് ഞങ്ങളെ കാണുവാനും ഞങ്ങളോട് ചേർന്ന് നിൽക്കുവാനും കഴിഞ്ഞ സഭയെ പ്രതി നിങ്ങൾ കാണിക്കുന്ന ഈ വലിയ സ്നേഹത്തിന് നന്ദിയും കടപ്പാടും ഒത്തിരി അറിയിക്കുന്നു. ഈ മെത്രാസന മെത്രാപ്പോലിത്ത, മെത്രാസന സെക്രട്ടറി, ഇവിടുത്തെ വൈദിക സംഘം, ഇവിടുത്തെ കൗൺസിൽ, ഇവിടുത്തെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, നല്ലവരായ നിങ്ങളെല്ലാവരെയും ക്രിസ്തുനാമത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, ദൈവം നമ്മളെ കാക്കും. ഒരു സംശയം വേണ്ട. നന്ദി, നമസ്കാരം.